أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد أرسلنا إلى أمم من قبلك فأخذناهم بالبأساء والضراء لعلهم يتضرعون പ്രവാചകരെ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം വലഖദ് അർസൽന ഇല ഉമമിൻ മിൻ ഖബ്ലിക് ഹാഫിളീങ്ങൾ ഇരിക്കുന്നുണ്ട് അവിടെ ഹാഫിളുള്ളവരെ ഹാഫിളീങ്ങൾ ആരെങ്കിലും ഉണ്ടോ പഠിക്കുന്നു മോനറിയോ ഈ ആയത്തറിയോ ഈ ആയത്തറിയോ ഫി ഉമമിൻ എന്നാണോ ഇല ഉമമിൻ എന്നാണോ എന്നൊരു ശബ്ദം വരുന്നുണ്ട് നബിയെ അങ്ങയുടെ മുമ്പുള്ള പല സമുദായങ്ങളിലേക്കും ഒരുപാട് ദൂതന്മാരെ അള്ളാഹുവിന്റെ താക്കീതുകാരെ ഞാൻ നിയോഗിച്ചിട്ടുണ്ട് നബിയെ അള്ളാഹു പറയാം എല്ലാ സമുദായങ്ങളിലേക്കും അമ്പിയാക്കന്മാർ വന്നു ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ചൈനയിൽ വന്നിട്ടുണ്ട് യൂറോപ്പിൽ വന്നിട്ടുണ്ട് ഗ്രീക്കുകാർക്ക് വന്നിട്ടുണ്ട് ഇറ്റലിക്കാർക്ക് വന്നിട്ടുണ്ട് പക്ഷെ പലരുടെയും നാമങ്ങൾ നമുക്കറിയില്ല പേരറിയില്ല അങ്ങനെയാണ് അമ്പിയാക്കന്മാരെല്ലായിടത്തുമുണ്ട് മനുഷ്യവാസമുള്ളിടത്തൊക്കെ അമ്പിയാക്കന്മാർ വന്നിട്ടുണ്ട് ഭാരതത്തിലുള്ള പല അമ്പിയാന്റെയും പേരുകൾ ഒരുപക്ഷെ സംസ്കൃത പേരുകളായിരിക്കാം നമുക്കറിയില്ല മിൻഹും ഖസസ്ന അലൈക് വമിൻഹും മല്ലം നഖ്സസ് അലൈക് ചില ആളുകളുടെ കഥകളും ചരിത്രങ്ങളും നബിയെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ചിലരുടേത് ഞാൻ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല 25 പേരുടെ നാമങ്ങൾ അള്ളാഹു പഠിപ്പിച്ചുകൊടു എന്തെന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന അവതരണം നടക്കുന്നത് അറബ് സമൂഹത്തിലാണ് അതുകൊണ്ട് അവർക്ക് പരിചയമുള്ള പരിസര രാജ്യങ്ങളെയാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത് അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരെ നമ്മൾ അറിയുന്ന നബിമാരൊക്കെ മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ കടന്നു വന്നവരാണ് അറബികൾ അവർക്കറിയുന്ന അവർക്ക് ബോധ്യപ്പെടുന്ന അവർക്ക് ചെന്നു നോക്കിയാൽ കാണാവുന്ന ചരിത്ര പ്രദേശങ്ങൾ പക്ഷേ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അമ്പിയാക്കന്മാർ വന്നു മനുഷ്യവാസം എന്ന് എവിടെയൊക്കെ തുടങ്ങിയോ അവിടെയൊക്കെ അള്ളാഹുവിന്റെ നബിമാർ വന്നിട്ടുണ്ടെന്നാണ് എന്നിട്ട് എന്താ അള്ളാഹു പറയുന്നത് ഫഅഖദ്നാഹും ബിൽബസാഇ വല്ലറായി ലഅല്ലഹും യതദറഊൻ കിട്ടിയോ ഇല്ല തന്നെ ും നബിയെ അങ്ങേക്ക് മുമ്പും പ്രവാചകന്മാർ ഇവിടെ വന്നിട്ടുണ്ട് അവരൊക്കെ ജനങ്ങളോട് പറഞ്ഞത് അള്ളാഹുവിനെ മനസ്സിലാക്കണം നിങ്ങളുടെ സ്രഷ്ടാവായ അള്ളാഹുവിനെ അറിയണം ജീവിത ലക്ഷ്യം അതാണ് ജീവിത ലക്ഷ്യം നമ്മുടെ കുടച്ചവൻ ആരാണെന്ന് അറിയാം സ്വന്തം ഉമ്മി വാപ്പി ആരാണെന്ന് ഒരാൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക അതിനേക്കാളും അപകടമാണ് സ്വന്തം സ്രഷ്ടാവാരാണെന്ന് അറിയാതിരിക്കുന്നത് പൊട്ടിമുളച്ചതല്ലോ ജീവിത ലക്ഷ്യം അതാണ് ജീവിത ലക്ഷ്യം കുവൈത്തിൽ വന്ന് ജോലിയിലല്ല ജീവിത ലക്ഷ്യം പോരണ്ടാക്കലും ബിസിനസ് ഉണ്ടാക്കലും അല്ല അതൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിനെ അറിയാനുള്ള വഴിക്കുള്ള സപ്പോർട്ടുകളാണ് ജീവിക്കേണ്ടേ മക്കളും കുടുംബവും ഒക്കെ വേണം പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ല ലക്ഷ്യം എന്താ ബിസിനസ് അതിനുവേണ്ടി സമയം കളഞ്ഞിട്ട് പിന്നെ ഒരു പരിപാടിക്ക് വരാൻ കഴിയില്ല നമുക്ക് ഒരു സ്വലാത്തിനും പോകാൻ പറ്റുന്നില്ല ഒരു വാദവും കേൾക്കാനും പറ്റും എന്തേ ഞാൻ ആകെ തിരക്കാണ് അങ്ങനെ പറയുന്ന ഒരാൾ സത്യത്തിൽ സമ്പാദിക്കുന്നത് സീറോ ഒന്നുമില്ല ഈ ബിസിനസിന്റെ ഇടയിൽ അള്ളാഹുവിനെ ഓർക്കാൻ അതിനിടക്ക് ഒരു ഖുർആൻ ഓതാൻ പറ്റുക അതിനിടക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ദഅവത്ത് ചെയ്യാൻ വേണ്ടി പറ്റുക നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിനെ അറിയലാണ് നമ്മൾ ആകെ സംഭവിച്ചത് എന്താ വെച്ചാൽ ലക്ഷ്യം കണ്ട് മാറ്റി വെച്ചിട്ട് മാർഗം ലക്ഷ്യമാക്കി മാറ്റി അതാണ് സംഭവിച്ചത് ആകെ ലക്ഷ്യം കുറച്ചു കാലം ജീവിച്ചിട്ട് പോരണ്ടാക്കണം എന്നിട്ടോ കുട്ടികളെ കെട്ടിക്കണം പിന്നിട്ടോ പിന്നെ നാട്ടിലൊക്കെ ഒന്ന് വിലസണം എന്ത് വിലസണം എപ്പോഴേക്കും പോകാനാവും സമയം നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യാം നമുക്ക് പ്രായപൂർത്തി ആയയിടം മുതൽ നമ്മുടെ ലക്ഷ്യം എന്താണ് അള്ളാഹുവിനെ അറിയലാണ് അള്ളാഹുവിനെ അറിയലാണ് മഅരിഫത്തുല്ലാഹ്
അതറിയാനാ ഈ ലോകം അല്ലാഹു നമ്മുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാക്കി തന്നതെന്ന്. ഇതൊരു പുസ്തകമാണ്. പുറത്തേക്ക് നോക്കിയാൽ ഇവിടുത്തെ ചൂടിന്റെ ടെമ്പറേച്ചർ അല്ലെ, ഇവിടുത്തെ ഞാൻ പറയുമ്പോ, ഞാൻ കുറച്ച് ഏതാനും ദിവസം 2-3 ആഴ്ചകൾക്ക് മുമ്പ് ജോർഡാനിൽ ഉണ്ടായിരുന്നു. എന്തൊരു വ്യത്യസ്തമായൊരു കാലാവസ്ഥ ജോർഡാനിലും ഫലസ്തീനിലും. തൊട്ടടുത്ത രാജ്യങ്ങളാണ് ഇപ്പൊ കുവൈത്തും ഈ ജോർഡാനും ഒക്കെ. പക്ഷെ ഇവിടെ ഒരു കാലാവസ്ഥയാണ്. അവിടെ എത്തുമ്പോഴേക്കും കാലാവസ്ഥ മാറുന്നു. യൂറോപ്പിൽ പോയിരുന്നു, അവിടെ വേറെ കാലാവസ്ഥയാണ്. ഇപ്പുറത്ത് നമ്മുടെ ഏഷ്യൻ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ, ഫാർ ഈസ്റ്റ് രാജ്യങ്ങളിൽ പോയിരുന്നു ഒക്കെ ഈ 2 മാസത്തിനിടയിൽ. അള്ളാഹുവേ, ഒരേ സമ്മറാണ്, എല്ലായിടത്തും സമ്മറാണ്, പക്ഷേ ചൂടിന്റെ ടെമ്പറേച്ചർ, കാലാവസ്ഥകൾ, നമ്മുടെ നാട്ടിൽ പൊരിഞ്ഞ മഴയും, സുബ്ഹാനല്ലാഹ്, വലിയ അത്ഭുതമാണ്. എൻ്റെ ഒരു ഓസ്ട്രേലിയൻ സുഹൃത്തിനെ കണ്ടു കഴിഞ്ഞ 2 ദിവസം മുമ്പ് മലേഷ്യൻ ഫ്ലൈറ്റിൽ. അദ്ദേഹം പറഞ്ഞു അവിടെ -4 കിടക്കുന്നത്, മെൽബണിലൊക്കെ -4. ഇത് സമ്മറാണ്, ചൂടുകാലമാണ്, അവിടെ -ലാണ് കിടക്കുന്നത്. ഇവിടെ 60-ലും 50-ലും ഒക്കെ ചൂട് കിടക്കണേ, അല്ലാത്ത അത്ഭുതമാണ്. ഇതൊക്കെ അള്ളാഹുവിനെ പറ്റി ചിന്തിപ്പിക്കുകയാണ്. ഈ ലോകം ഒരു സൂര്യനെ ബേസ് ചെയ്തിട്ടാണ് കാലാവസ്ഥകളും കാറ്റും മഴയും ഒക്കെ ഉണ്ടാവുന്നത്. വലിയ അത്ഭുതമല്ലേ ഇത്? സൂര്യനാണ് ഇതിന്റെ ഒക്കെ, അള്ളാഹു സൃഷ്ടിച്ചതിന്റെ സബബ് സൂര്യന്റെ ടെമ്പറേച്ചറാണ്, അതിന്റെ ചൂട്. അതുകൊണ്ടുണ്ടാകുന്ന വായുവിലെ വ്യത്യാസങ്ങള്, ചെടികൾക്ക്, വൃക്ഷങ്ങൾക്ക്, സസ്യലതാദികൾക്ക്, ജീവജാലം, നമുക്ക് വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ സൂര്യപ്രകാശം വേണം. ഗൾഫ് രാജ്യങ്ങളിലൊന്നും ആളുകൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ്. ഡോക്ടർമാരൊക്കെ ഗുളിക കഴിക്കാൻ വേണ്ടി പറയും. എന്തേ, പെണ്ണുങ്ങളൊന്നും പ്രത്യേകിച്ച് വെയിൽ കൊള്ളാറില്ലല്ലോ. ഗൾഫ് രാജ്യങ്ങളിലെ ഫ്ളാറ്റുകളിൽ താമസിക്കുമ്പോൾ നമ്മുടെ തൊലിക്ക് ആവശ്യമായ വൈറ്റമിൻ ഡി കിട്ടണില്ല. ഇതൊക്കെ സൂര്യൻ, അല്ലാഹു വശംസി വദുഹാഹ, സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. സൂര്യപ്രകാശമില്ലെങ്കിൽ ഇവിടെ ജീവന്റെ അസ്തിത്വം നഷ്ടപ്പെടുന്നതാണ്. വെറും വെളിച്ചത്തിന് മാത്രമല്ല, നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ് അത്രേ സൂര്യൻ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഇങ്ങനൊരു തുറന്ന പുസ്തകം വെച്ചിരിക്കുക നമ്മുടെ മുമ്പിൽ, കണ്ണു തുറന്ന് വായിക്കാൻ വേണ്ടി. കണ്ണു തുറന്ന് വായിക്കാൻ, ആകാശത്തേക്ക് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ കഴിയണം. മരുഭൂമി, കുറെ നാടുകൾ അങ്ങനെയാണ്. കുറെ നാടുകൾ മനോഹരമായ മെഡോസ് അല്ലെ, ശരിക്ക് പുൽ തകിടുകൾ. നമ്മളൊക്കെ ശരിക്ക് വീടുകളിലൊക്കെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന പോലെ മനോഹരമായ മെഡോസ്, പുൽ തകിടുകൾ നിറഞ്ഞ ഭൂമികളുണ്ട്. ലണ്ടനിൽ നിന്ന് സ്കോട്ട്ലൻഡിലേക്ക് യാത്ര പോയവർക്ക് ട്രെയിനിലൊക്കെ പോവുകയാണെങ്കിൽ കാണാൻ പറ്റും. എന്തൊരു മനോഹരമായ, സുബ്ഹാനല്ലാഹ്, ഒരു ഭാഗത്ത് കടല്, പച്ചയായി കിടക്കുന്ന പുല്ലുകൾ, അതിൽ ചെമ്മരിയാടുകൾ മേഞ്ഞു നടക്കുന്നത് നമ്മൾ ചിത്രം വരച്ചു വെച്ചാന്ന് വിചാരിച്ചു. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമാണ് അള്ളാഹുവിന്റെ ലോകം. വായിക്കാൻ വെച്ചിരിക്കുകയാണ് ഇത്. ഓരോ പുല്ലും, ഒരു ചെടിയുടെ ഒരു പുല്ലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയും. അത് കാണാനുള്ള നമ്മുടെ കണ്ണ്, ഇത് വലിയ അത്ഭുതമല്ലേ. എനിക്ക് പച്ചയായി തോന്നുന്നത് നിങ്ങൾക്ക് ചോപ്പാണെങ്കിൽ എന്താ, ഒരു ടെക്സ്റ്റൈൽസുകാർക്ക് ഒരു ഷീറ്റ് വെക്കാൻ പറ്റുമോ? ഒരു ഒരു പീസ് തുണി കാണുന്നവർക്ക് ഓരോരുത്തർക്കും ഓരോ കാഴ്ചയാണ്. പക്ഷേ റെസ്റ്റോറൻറ്റുകാർക്ക് ഒരാടെ എരിവിട്ട മറ്റവർക്ക് പുളിയാ തോന്നുന്നതെങ്കിൽ, സുബ്ഹാനല്ലാഹ്, എല്ലാവർക്കും അള്ളാഹു ചെയ്ത സംവിധാനം. എല്ലാ ഭൂമിയിലും ഒരുപോലെയാ? എല്ലാ രാജ്യവും കുവൈത്ത് പോലെ ഇങ്ങനെ പരന്നു കിടക്കുന്ന അവിടെ സാൻഡി ഡെസേർട്ടുകളാന്ന് വിചാരിക്കുക. ലോകത്ത് ആർക്കാ യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവുക? ആരാ എവിടേക്കാ പോവുക? എല്ലായിടത്തും വ്യത്യസ്തത. ഇതൊക്കെ ഒരു ചെറിയ ഭൂമിന്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ് അള്ളാഹു തആല. എന്നിട്ടും അത് മുഴുവൻ കണ്ടെത്താൻ നമ്മളെ കൊണ്ടാവുന്നില്ല അല്ലേ. മലേഷ്യൻ ഫ്ലൈറ്റ് മിസ്സായിട്ടിപ്പോ അവസാനം ഒന്നും പിടികിട്ടണില്ല എന്നാ പറഞ്ഞു. ഭൂമിന്റെ ഉള്ളിൽ സംഭവിച്ചത്. നമ്മൾ ആകാശത്തേക്ക് റോക്കറ്റൊക്കെ വിട്ടു നോക്കുന്നുണ്ട്. ഭൂമിക്കുള്ളിൽ നടന്ന 1250 യാത്രക്കാരുമായി പോയൊരു വിമാനത്തിന്റെ ഒരു എത്തുമ്പിടിയും കിട്ടണില്ല ഇതുവരെ അന്വേഷിച്ചിട്ട്. അത്രയും വളരെ ഒബ്വിയസ് ആണ്, എന്നാൽ അതോടൊപ്പം മിസ്റ്റീരിയസ് ആണ്. അതാണ് ഈ ലോകത്തിന്റെ വല്ലാത്തൊരവസ്ഥ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് അടുക്കാനുള്ള ഹൈവേ, ഒരു ടോളും കൊടുക്കാതെ പോകാൻ പറ്റുന്ന ഹൈവേയാണ് വിശുദ്ധ ഹദീസും വിശുദ്ധ ഖുർആനും. ആ മാർഗത്തിലൂടെ അല്ലാതെ പോകുന്നവർ ഈ പ്രപഞ്ചം വായിച്ചു കൊണ്ടെടുക്കേണ്ടി വരും. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.